ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. സ്പെഷ്യൽ ആകാൻ ഒരു സ്പെഷ്യൽ 3D ക്രിസ്റ്റൽ ഗിഫ്റ്റ്. ലോകേഷിന്റെ മരണ മാസ്റ്റർലർ അടിപൊളി മാസ്റ്റർ വിജയ് തകർക്കുന്നു. ഈ ഒരു കാര്യം മാത്രമേ മാസ്റ്റർ റിവ്യൂവിനെ കുറിച്ച് പറയുമ്പോൾ ഏവർക്കും പറയാനുള്ളത്. ദളപതി വിജയ് നായകനായി എത്തിയ മാസ്റ്റർ വിജയ് ആരാധകർക്കുള്ള ഒരു മാസ് ചിത്രമാണോ ഇത്? അതോ ലോകേഷ് കനകരാജിന്റെ ലെവലിലുള്ള ഒരു ക്ലാസ് ചിത്രമാണോ? ഈ സംശയമാണ് മാസ്റ്ററിന് ടിക്കറ്റ് എടുത്ത ആരെയും ഭരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ആദ്യം തന്നെ ആ സംശയം തീർക്കാം. ഇത് വിജയ് ആരാധകർക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാനുള്ള ഒരു ത്രില്ലർ സിനിമ തന്നെയാണ്. ലോകേഷിന്റെ മുൻ ചിത്രങ്ങളായ മാനഗരം, കൈദി എന്നീ സിനിമകളുടെ ക്ലാസ് കാത്തു സൂക്ഷിക്കാൻ സംവിധായകൻ ബോധപൂർവം തന്നെ ശ്രമിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത. കോളേജ് പ്രൊഫസറായി എത്തുന്ന വിജയ് മദ്യത്തിന് അടിമയായതിനാൽ ഭരണകൂടത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് കോളേജ് വിടുകയാണ്. തുടർന്ന് ജുവനൈൽ കറക്ഷണൽ സെന്ററുകളിൽ ഒന്നിന്റെ മാസ്റ്ററായി അദ്ദേഹത്തെ നിയമിക്കുന്നു. എന്നാൽ ഈ വിദ്യാലയം ഭവാനിയുടെ, വിജയ് സേതുപതിയുടെ ക്യാരക്ടറായ ഭവാനിയുടെ നിയന്ത്രണത്തിലാണെന്നും ഭവാനി അവിടെയുള്ള ആൺകുട്ടികളെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ടെന്നും വിജയ് കണ്ടെത്തുന്നു. വിജയ് സേതുപതിയുടെ നീക്കങ്ങളെ വിജയ് എങ്ങനെയാണ് അടിച്ചമർത്തുന്നത് എന്നതിന്റെ ബാക്കി കഥ കൂടിയാണ് മാസ്റ്റർ എന്ന ചിത്രം പറഞ്ഞു വെക്കുന്നത്. JD എന്ന കോളേജ് നായകനായി പതിവ് പോലെ മാസ് ഹീറോയായി തന്നെ വിജയ് അഭിനയിക്കുന്നു. കോളേജ് രംഗങ്ങൾ തുടക്കത്തിൽ അല്പം മന്ദഗതിയിലാണെങ്കിലും വിജയ് ശരിയായി സ്കോർ ചെയ്യുന്നു എന്നത് ശ്രദ്ധേയമാണ്. ജുവനൈൽ സെന്ററിൽ എത്തിയതിന് ശേഷം അദ്ദേഹത്തിന്റെ മാസ് സീനുകളും ആക്ഷൻ രംഗങ്ങളും അതിന്റെ ടോപ്പ് ഗിയറിലെത്തുന്നു. മാളവിക മോഹൻ പതിവ് പോലെ മരംചുറ്റി പ്രേമം മാത്രമുള്ള നായിക മാത്രമല്ല, കഥയിൽ കൃത്യമായ പ്രാധാന്യമുണ്ട് എന്നത് സന്തോഷകരമായ ഒരു വസ്തുതയാണ്. വിജയ്ക്ക് ഏതാണ്ട് സമാന്തരമായി പെർഫോം ചെയ്യുന്ന അഭിനയ സാധ്യതകൾ ഏറെയുള്ള കഥാപാത്രമാണ് വിജയ് സേതുപതി അവതരിപ്പിക്കുന്ന ഭവാനിക്കുള്ളത്. അതുപോലെ അർജുൻ ദാസിന്റെ കഥാപാത്രവും വളരെ ആകർഷണീയമാണ്. ആൻഡ്രിയയും ചന്ദ്രു ഭാഗ്യരാജും ഒക്കെ വന്നുപോകുന്നു എന്നല്ലാതെ കഥയിൽ വലിയ പ്രാധാന്യമൊന്നും നൽകിയിട്ടില്ല. സംവിധായകൻ ലോകേഷ് കനകരാജ് വിജയ് സേതുപതി രംഗങ്ങളുടെ ബാലൻസ് കൃത്യമായി നിലനിർത്തിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് താരങ്ങളുടെയും ആരാധകർ തൃപ്തരാകുമെന്ന് ഉറപ്പ്. എന്നിരുന്നാലും കൈദിയിലും മാനഗരത്തിലുമുള്ള മാജിക് ഈ സിനിമയിൽ കാണുന്നില്ല എന്നത് ഒരു ന്യൂനത തന്നെയാണ്. അനിരുദ്ധിന്റെ പാട്ടുകളും പാശ്ചാത്യ സംഗീതവും നന്നായി. ഛായാഗ്രഹണവും എഡിറ്റിംഗും വലിയ പ്ലസ് തന്നെയാണ്. ഏകദേശം ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 3.5 out of 5 എന്ന് തന്നെ പറയാം. അത്രത്തോളം രസകരമായി തന്നെ ചിത്രത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.